ട്രോളോ ട്രോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കേരളത്തിന് വീണ്ടും മുഖ്യമന്ത്രിയായി, മന്ത്രിസഭയായി, ഓഫീസായി, വാഹനങ്ങളായി, കൊട്ടിക്കലാശവും വെടിക്കെട്ടും സത്യപ്രതിജ്ഞയും ഒക്കെ കഴിഞ്ഞപ്പോഴും വലത്തോട്ട് നോക്കുമ്പോൾ ഒരു ശൂന്യാവസ്ഥ. അവിടെ വെടിയും ഇല്ല, പുകയും ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു പ്രതിപക്ഷ നേതാവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോന്നു. പിന്നല്ലാതെ കോൺഗ്രസ്സുകാർക്കും ഉണ്ടാവില്ല ആഗ്രഹമൊക്കെ. പക്ഷെ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കുന്നേ. തോറ്റുപോയി എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്ന കാര്യം നടക്കൂ രമേശ് ജി. അയ്യോ, ഇനിയിപ്പോ രമേശ് ജി എന്ന് വിളിക്കണോ, സതീശൻ ജി എന്ന് വിളിക്കണോ, അതോ തിരുവഞ്ചൂർ ജി എന്ന് വിളിക്കണോ, അതും കൺഫ്യൂഷൻ ആണല്ലോ. നിങ്ങൾ ഈ ട്രോളന്മാരെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിപ്പിക്കാതെ പേര് വിളിക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ തന്നേ. എന്നാലും കേരളത്തിൽ ഒരു പ്രബല മുന്നണിക്ക് ഒരു നേതാവിനെ കണ്ടെത്താൻ ഇത്ര പ്രയാസമോ? ഇക്കണക്കിന് UDF ജയിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തീരുമാനമാക്കാൻ കുറെ വിയർക്കുമായിരുന്നല്ലോ. അതോ ഇനി അവിടെ കടിയും പിടിയും ആണോ? എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താനും കെ സുധാകരനും പറഞ്ഞുവെന്നും ട്രോളന്മാരും മറന്നിട്ടില്ല. അധികാരം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ്സുകാരെല്ലാം BJP എത്തുമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ആരെയൊക്കെ എവിടെയൊക്കെ കാണേണ്ടി വരുമെന്ന് ആലോചിച്ച് ആകാംക്ഷയോടെ നിൽക്കുകയാണ് ട്രോളന്മാര്. എന്തൊക്കെ സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ഒന്നാലോചിച്ച് നോക്കണേ, അധികാരം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ BJP ആകുമെന്ന് നേതാക്കൾ തന്നെ തുറന്നു പറയുക. അതും BJP ശക്തമായ പൊതുവികാരം നിലനിൽക്കുന്ന കേരളത്തില്. എന്നിട്ട് ഇപ്പൊ എന്തായേ, അധികാരം കിട്ടിയാലും നിങ്ങൾ അത് തന്നെ ചെയ്യില്ല എന്ന് എന്താ ഉറപ്പെന്ന് ജനങ്ങളെ തിരിച്ചു ചോദിച്ചു. നല്ല മുട്ട പണിയും കിട്ടി. ഇനിയിപ്പോ അധികാരം കിട്ടിയിരുന്നെങ്കിലും സ്ഥാനമാനങ്ങൾ വിഹിതം വെക്കുമ്പോ ഉദ്ദേശിച്ച പോലെ ഒന്നും കിട്ടാതെ പോകുന്ന ചിലര് കാണുമല്ലോ. അവര് നേരെ MLA സ്ഥാനത്തോടെ BJP പോകുന്നത് കാണേണ്ട ഗതികേട് വന്നില്ലല്ലോ എന്നാണ് ട്രോളന്മാർക്ക് പറയാനുള്ളത്. എന്തായാലും TV സത്യപ്രതിജ്ഞ കണ്ടുകൊണ്ടുള്ള ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ആയിരിപ്പൊന്നും കാണേണ്ടതായിരുന്നു. സഹിക്കാൻ കഴിയില്ല, ആർക്കായാലും പാവം തോന്നിപ്പോകും. ഇനിയെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യാനും കൃത്യമായ പോയിന്റുകളിൽ നിന്ന് പ്രതിപക്ഷമാകാനും സാധിക്കുമെന്ന് കരുതാം. ട്രോളുകൾക്കിടയിൽ നാം കാണാതെ അറിയാതെ പോകുന്നത് രമേശ് ജി നേടിയെടുത്ത ചരിത്ര നേട്ടത്തെയാണ്. 5 വർഷം പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തന്നെയും പാർട്ടിയെയും ഒരു കുലുക്കും ഇല്ലാതെ അതേ സ്ഥാനത്ത് നിലനിർത്താൻ കേരളത്തിലെ മുൻകാലങ്ങളിൽ ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ആ ചരിത്രമാണ് രമേശ് ജി നേടിയത്. തുടർഭരണം നേടിയ പിണറായിയുടെ പുറകെ മാധ്യമങ്ങളും മുഴുവനും ഓടുന്നു, അദ്ദേഹത്തെ എല്ലാവരും വാഴ്ത്തുന്നു. എന്നാലോ തുടർ പ്രതിപക്ഷം നേടിയ രമേശ് ജി ആർക്കൊരു വിലയുമില്ല. അതൊരു ഇരട്ടത്താപ്പാണെന്നാണ് ട്രോളന്മാർക്ക് പറയാനുള്ളത്. വരുന്ന 24 ആദ്യ നിയമസഭാ യോഗം നടക്കുമ്പോഴെങ്കിലും പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ UDFന് കഴിയുമെന്ന് പ്രത്യാശിക്കാം. ഇനി കോൺഗ്രസിൽ ആളില്ലാത്തതുകൊണ്ടാണെങ്കിൽ അത് പറ, മന്ത്രിസ്ഥാനം മുന്നിൽ കണ്ട് ഉണ്ടായിരുന്ന MP സ്ഥാനമൊക്കെ രാജിവെച്ച് പോരാട്ടത്തിന് ഇറങ്ങി ഒടുക്കം കടിച്ചതും പിടിച്ചതും ഇല്ലാണ്ടായിപ്പോയ മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കളും ഇവിടെയുണ്ട്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, മുസ്ലിം ലീഗിനേക്കാൾ എത്രയോ ചെറിയ പാർട്ടിയായ INL അഹമ്മദ് ദേവർകോവിലൊക്കെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കൊടിവെച്ച കാറിൽ ഇങ്ങനെ പോകുന്നത് കാണുമ്പോ എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ ഒന്നുമില്ലാതിരിക്കുക എന്ന് തോന്നി. ആ കുഞ്ഞാലിക്കുട്ടി എങ്ങാനും മറുകണ്ടം ചാടിക്കഴിഞ്ഞാ തീർന്നില്ലേ കോൺഗ്രസിന്റെ കാര്യം? അപ്പൊ കോൺഗ്രസ് ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിച്ചാ ഇതിൽ പരം ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് ട്രോളന്മാർക്ക് പറയാനുള്ളത്. നമുക്ക് ഇനിയെങ്കിലും ഒരഴിച്ചു പണിയൊക്കെ വേണ്ടേ? അഴിക്കാനെങ്കിലും പണിയെടുത്തില്ലെങ്കിൽ പിന്നെ അത് ഒടുക്കത്തെ കുരുക്കായി പോകും. അതുകൊണ്ട് ഒന്നീന്ന് അഴിച്ചു തുടങ്ങുന്നതായിരിക്കും കോൺഗ്രസിന്റെ ഭാവിക്ക് നല്ലത്. അതിനെങ്ങനെയാ, ഒരു പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ തന്നെ തീരുമാനമായില്ല, പിന്നാണോ മൊത്തം പാർട്ടിയുടെ കാര്യത്തിൽ? ഇനി പുറത്താരും അറിയാതെ രാജിവെപ്പ് വല്ലതും നടന്നിട്ടുണ്ടോ? അതും അറിയത്തില്ല. അപ്പൊ തീരുമാനങ്ങളൊക്കെ പെട്ടെന്നങ്ങ് ആയിക്കോട്ടെ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പോയച്ചും വരാം.